بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. فرعون ഫർഉൻ ഇതൊരു പിരിച്ചലാണ്. ലൗ വഖഫ അഹദുഹുമ ഫി ഉൽവിൻ, ഇമാം മഅ്മൂമ് ഇവ രണ്ട് പേരിൽ നിന്ന് ഒരാൾ നിന്നു. ഫി ഉൽവിൻ മുകൾ ഭാഗത്ത്, മുകളിലാണ്. വല്ലാഹറു മറ്റേ ആൾ, രണ്ടിൽ നിന്ന് മറ്റേ ആൾ. ഫി സുഫ്ലിൻ താഴെയാണ്. അപ്പോൾ ഒരാൾ മേലെ, ഒരാൾ താഴെ. ഉൽവുന്നും ഇൽവുന്നും വായിക്കാം. സുഫ്ലി സിഫ്ലി, ഐനിന് ലൊമ്മ് കസിർ, ഉൽവ് ഇൽവ്, ലാമിന് സുക്കൂൻ. അതേമാതിരി തന്നെ സീനിന് ലൊമ്മ് കസിർ, സുഫ്ലി സിഫ്ലി, ഫൈന് സുക്കൂൻ. അങ്ങനെ വന്നാൽ ഉഷ്തുരിത്ത ഷർത്താക്കപ്പെടും. അദമുൽ ഹൈലൂലത്തി, രണ്ട് പേരുടെയും ഇടയിൽ മറ ഇല്ലാതിരിക്കൽ, അങ്ങോട്ട് ചെന്നു ചേരാൻ പറ്റുന്നതിനെ തടയുന്ന മറ ഇല്ലാതിരിക്കൽ ഷർത്താണ്. തീരെ ഒരാളിൽ നിന്ന് മറ്റാൾക്ക് പോകാൻ പറ്റിയ തടസ്സം ചെയ്യുന്ന ഒരു മറ ഉണ്ടാവാതിരിക്കൽ ഷർത്താണ്. അപ്പോൾ മേലേക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ മതി. അപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു വഴി ഉണ്ടായാൽ മതി. ലാ മുഹാദാത്തു ഖദമിൽ അഅല, റഅ്സൽ അസ്ഫലി, പിന്നെ അപ്പോൾ മറില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കുറുബും വേണം. അതായത് രണ്ടാളുടെയും ഇടയിൽ 300 മുഴത്തിനേക്കാൾ കൂടുതലാവാതിരിക്കുകയും വേണം. രണ്ടാളോ രണ്ടിൽ നിന്ന് ഒരാളോ പള്ളി അല്ലാത്തോടത്തായാൽ, പള്ളിയിലാണെങ്കിൽ പിന്നെ ഏത് കുഴപ്പമില്ല, കുർബ് ഷർത്തുമില്ല, എത്ര ദൂരെയും ആവാം. 300 മുഴത്തിനേക്കാൾ കൂടുതൽ ആവരുത് എന്ന് ഷർത്തില്ല. അപ്പോൾ ചെന്നു ചേരുന്നതിനെ തടയുന്ന മറ ഇല്ലാതിരിക്കൽ ഷർത്താണ്. ലാ മുഹാദാത്തു ഖദമില്ല, പിന്നെ എന്ത് ആവശ്യമില്ല, മേലെ നിൽക്കുന്ന ആളുടെ കാൽപാദം ലെവലാകൽ, നേരിട്ടതാവുക. ആരോ ആര് ലെവലിക്കാക, റഇസൽ അസ്ഫലി, അസ്ഫലിൻ്റെ റഇസിൻ്റെ ലെവലിക്കാക, താഴെ നിൽക്കുന്ന ആളുടെ തലൻ്റെ ലെവലിക്കാക. അതായത് മേലെ നിൽക്കുന്ന ആളുടെ കാലിൻ്റെ ഭാഗത്ത് അതേ ലെവലിലൊരു കയറ്, ഒരു നൂല് നമ്മൾ തൂക്കിട്ടാൽ അതിലൂടെ എന്താവണം, ആ ഭാഗത്തേക്ക് താഴെ നിൽക്കുന്ന ആൾ നടന്നു പോകുകയാണെങ്കിൽ അവൻ്റെ തല ആ കയറുമ്മ തട്ടണം. ആ രീതിയിൽ ആകണം എന്നുള്ള ഷർത്തില്ല. അതിനൊക്കെ മുഹാദാത്ത് എന്ന് പറയാം. അലയുടെ കദമ് അസ്ഫലിൻ്റെ, താഴെ നിൽക്കുന്നവൻ്റെ തലയോട് നേരിട്ടത് ആകൽ ഷർത്തില്ല. അതിൻ്റെ ലെവലിലാകണം എന്നുള്ളത് ഷർത്തില്ല. വൈങ്കാനാഫി ഒയിര് മസ്ജിദിൻ, രണ്ടാളും പള്ളി അല്ലാത്തോടത്താണെങ്കിലും ശരി. അപ്പോൾ പള്ളി അല്ലാത്തോടത്ത്, പള്ളിയിലാണെങ്കിൽ പിന്നെ എല്ലാവരും ഇത്തിഫാക്ക്, അങ്ങനെ ഷർത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചേരാൻ പറ്റുന്ന ഒരു വഴി ഉണ്ടായാൽ മതി. ഏതാവശ്യമില്ല, മുഹാദാത്ത് ആവശ്യമില്ല. പള്ളി അല്ലാത്തോടത്താണെങ്കിലും പ്രബലമായ കൗലനുസരിച്ച് ഏതാവശ്യമില്ല, മുഹാദാത്ത് ആവശ്യമില്ല. അവിടെ ഒരു വിഭാഗം മുഹാദാത്തും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അലാമാ ദല്ല അലൈഹി കലാമുർ റൗലത്തി വ അസ്ലിഹ വൽ മജ്മൂഇ, പള്ളി അല്ലെങ്കിലും അവിടെ ഏത് മതി, മുഹാദാത്ത് ഷർത്തില്ല, അദമുൽ ഹൈലുലത്തെ ഷർത്തുള്ളൂ എന്നുള്ളത് റൗലയുടെയും അസ്ലു റൗലയുടെയും മജ്മൂഇൻ്റെ ഒക്കെ കലാമു ഉദ്ധരണികൾ അറിയിച്ചതനുസരിച്ച് അങ്ങനെയാണ്.
പള്ളി അല്ലെങ്കിലും അവിടെ മുഹാദാത്ത് ഷർത്തില്ല എന്നുള്ളത്. ഖിലാഫൽ ജമ്മിൻ മുതാഖിരീന, മുതാഖിരീങ്ങളായ ഒരു വിഭാഗം പണ്ഡിതന്മാർക്കെതിരായിട്ട് അവർ പറഞ്ഞത് അവിടെ ഏതും വേണം, മുഹാദാത്തും വേണമെന്നാണ്. വയുക്കറഹു, കറാഹത്താക്കപ്പെടും, ഇർത്തിഫാവു അഹദിഹിമ അലൽ ആഖരി, രണ്ടിൽപ്പെട്ട ഒരാൾ മറ്റേ ഒരാളേക്കാൾ ഉയർന്നു നിൽക്കൽ. എങ്ങനെ? ബിലാ ഹാജത്തിൻ, ഒരാവശ്യവുമില്ലാതെ. ഒരാവശ്യമുണ്ടോ? വലൂഫിൽ മസ്ജിദ് പള്ളിയിലാണെങ്കിലും ശരി. ആവശ്യമുണ്ടോ? അഥവാ ഇമാമ് മേലെ നിൽക്കുകയാണ്, ഉയരത്തില സ്റ്റേജില, അപ്പോൾ ഇമാമ് ഉയർന്നു നിന്നതിനു വേണ്ടിയ തഅലീമിന് വേണ്ടിയാ, അപ്പോൾ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ആ രൂപം കണ്ട് അങ്ങനെ ആര് ചെയ്യട്ടെ, മൗമമിങ്ങൾ ചെയ്യട്ടെ. അല്ലെങ്കിൽ തബിലിയയിന് വേണ്ടിയാ, ഉയർന്നു നിന്നാലേ ഒച്ച ഉണ്ടാവുള്ളൂ, മയക്കുന്നില്ലാത്ത കാലം അങ്ങനെ ആവുമ്പോൾ. ഇതൊക്കെ എപ്പോഴാണ് ഈ കറാഹത്ത്? അങ്ങനെ ഇംകാൻ ഉണ്ടായാലാണ് ഇർത്തിഫാ കറാഹത്ത്. ഇംകാൻ ഉണ്ടാവില്ല ചിലപ്പോൾ. പള്ളിയൊക്കെ പൊന്തിയും താന്ന രീതിയിലാണ് സ്ഥലങ്ങളുള്ളത്. ഒന്നാമത്തെ ഭാഗം പൊന്തിയിട്ടാണ്, രണ്ടാമത്തെ ഭാഗം താന്നിട്ടാണ്. അല്ലെങ്കിൽ പള്ളി ഒന്ന് തട്ടാണ്, ഒന്ന് അടിഭാഗമാണ്, അല്ലെങ്കിൽ ഒന്ന് അണ്ടർഗ്രൗണ്ടാണ്. അങ്ങനെയൊന്നും ആവുമ്പോൾ അല്ല ഏതുള്ളത്, ഈ കറാഹത്ത്. അപ്പോഴൊന്നും കറാഹത്തില്ല. ശരിയായി നിൽക്കാൻ തന്നെ പറ്റും, ശരിയായി മുസ്തവിയായ സ്ഥലമാണ്, അപ്പം തന്നെ പറ്റും. അതോടുകൂടെ തന്നെ ഓനെന്താക, കട്ടിലുമ്മ കയറി നിൽക്കുകയാണ് ഒരാവശ്യമില്ലാതെ. അപ്പോൾ അങ്ങനൊക്കെ ആണെങ്കിൽ അതേതാണ്, കറാഹത്താണ്, അല്ലെങ്കിൽ കറാഹത്തുമില്ല. ഒമിൻഹ, ഇനി തുടർച്ചയുടെ ഷർത്തിൽപ്പെട്ടതാണ്, മുവാഫഖത്തുൻ ഫീ സുനനിൻ, സുന്നത്തുകളിൽ ഇമാമിനോടുകൂടെ യോജിക്കണം. ഇമാമും മാമും പരസ്പരം സുന്നത്തായ കാര്യങ്ങളിൽ യോജിപ്പ്. അഥവാ ഇമാമും ചെയ്യുകയാണെങ്കിൽ, സുന്നത്ത് ചെയ്യുകയാണെങ്കിൽ മാമും അത് ചെയ്യണം. ഇമാമും അത് തർക്ക് ചെയ്യുകയാണെങ്കിൽ മാമും തർക്ക് ചെയ്യണം. എങ്ങനത്തെ സുനന്? തഫ്ഹുഷ് മുഖാലഫത്തുൻ ഫീഹ, ആ സുന്നത്തിൽ എതിരാവൽ. അഥവാ ഇമാമ് ചെയ്യുമ്പോൾ മാമും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇമാമ് ചെയ്യാതിരിക്കുമ്പോൾ മാമും ചെയ്യുക. ഒരാൾ ഫേലി, മറ്റാൾ തർക്ക്, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നിലയ്ക്ക് എതിരാകൽ, അഥവാ എതിരാകൽ. ആ എതിരാകുമ്പോൾ ആ എതിരാകൽ മോശമാവും. രണ്ടാൾ കണ്ട വളരെ മോശമായി, ഈ രണ്ടും ഇമാമും മാമും ആണത്രേ, ഓലേതാവും ഒരുപാട് പിന്നെ മോശമായ രീതിയിൽ എതിരായി വന്നു. ചെറിയ എതിരൊന്നുമല്ല, വലിയ മോശമായ രീതി, കഷ്ടതരമായ രീതിയിലുള്ള എതിരാകുക. ആ എതിര് വന്നാൽ ചെറിയ എതിരൊന്നും കുഴപ്പമില്ല, അങ്ങനെ എതിര് വരാതിരിക്കണം, യോജിപ്പുണ്ടാവണം. വമിൻഹാ, തുടർച്ചയുടെ ഷർത്തിൽപ്പെട്ടതാണ്, മുവാഫഖത്തുൻ, പരസ്പരം യോജിപ്പുണ്ടാവണം. ഇമാമും മാമും എന്തിൽ ഫീ സുനനിൻ, സുന്നത്തുകളിൽ. എങ്ങനത്തെ സുന്നത്ത്? തഫ്ഹുഷു, അപ്പോൾ സുന്നത്തിൽ യോജിപ്പിച്ച ഇമാമ് ചെയ്യുമ്പോൾ ഇവനും ചെയ്യണം, ഇമാമ് തർക്ക് ചെയ്ത് അവനും തർക്ക് ചെയ്യണം. എങ്ങനത്തെ സുന്നത്ത്? തഫ്ഹുഷു മുഖാലഫത്തുൻ ഫിയഹ, ആ സുന്നത്തുകളിൽ ഇവർ തമ്മിൽ എതിരായാൽ അത് വളരെ മോശമായി തോന്നും. അങ്ങനത്തെ സുന്നത്തുകളിൽ മുവാഫഖത്ത് വേണം. ഞാൻ വിശദീകരണം താഴെ പറയും. ഫിയലൻ ഔ തർക്കൻ, എന്തിനാണ് മുവാഫഖത്ത് വേണ്ടത്? ഫിയലാലും തർക്കാലും. അപ്പോൾ ഇമാം അത് ചെയ്യുകയാണെങ്കിൽ ഇവനോ സുന്നത്ത് ചെയ്യണം, ഇമാം അത് ഒഴിവാക്കുകയാണെങ്കിൽ ഇവനോ അത് ഒഴിവാക്കണം. അപ്പോൾ മുവാഫഖത്ത് ഫിയലാലും മുവാഫഖത്ത്, ഫിയലാൽ മുവാഫഖത്ത് വെച്ചാൽ രണ്ടാളും ചെയ്യുക, തർക്കാൽ മുവാഫഖത്ത് വെച്ചാൽ രണ്ടാളും ചെയ്യാതിരിക്കുക. ഫതബത്തുൽ സലാത്തുമൻ വഖഅത്ത്, അപ്പോൾ ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. ഫതബത്തുലു, അപ്പോൾ ബാത്തിലാകുന്നു. സലാത്തുമൻ വഖഅത്ത് ബൈനഹു, സലാത്തുമൻ, ഒരു മഅമൂമിൻ്റെ സലാത്ത്, നിസ്കാരം, വഖഅത്ത് ബൈനഹു, അവൻ്റെയും, വ ബൈനൽ ഇമാമി, അവൻ്റെ ഇമാമിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്, മുഖാലഫത്തുൻ ഫി സുന്നത്തിൻ, ഒരു സുന്നത്തിൽ മുഖാലഫത്ത് വന്നു. ഉദാഹരണം ഏതുപോലെ, കസജദത്തി തിലാവത്തിൻ, തിലാവത്തിൻ്റെ സുജൂദ് പോലെ. ഫഅലഹൽ ഇമാമു, ഇമാം അതിനെ ചെയ്തു. തറക്കഹുൽ മഅമൂമു, മഅമൂം അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആമിദൻ ആലിമം ബി തഹരീം, ഇത് ഹറാമാണ്, അതിന് ചെയ്യാൻ പറ്റൂല എന്ന് അറിയുകയും ചെയ്യും, മനഃപൂർവ്വമാകണം. മറന്നിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ആയിട്ടല്ല, ആലിമും ആണ്, ഇത് ഹറാമാണ്, അതുപോലെ തന്നെ ആമിദുമാണ്, മനഃപൂർവ്വമാണ്. അപ്പം മനഃപൂർവ്വവും ഇത് ഹറാമാണെന്നതുകൊണ്ടുള്ള അറിവുമുണ്ട്. ആ സ്ഥിതിയിൽ
മഅ്മൂമതിനെ ഉപേക്ഷിച്ചു. അപ്പം അത് അപ്പോൾ ഒരാൾ സുജൂദില്ല, ഒരാൾ ഏതാ സുജൂദല്ല ഖിയാമില. ഇത് കണ്ട എന്ത് വരും? ഒരു ഇമാമും മഅ്മൂമും തമ്മിൽ ഇങ്ങനെ കണ്ട വളരെ മോശമായ മുഖാലഫത്ത് എതിരാകലാണ്. ഒരാൾ സുജൂദ് ഒരാൾ ഖിയാമെന്നല്ലേ. അപ്പം ആ രീതിയിൽ വന്നാൽ നിസ്കാരം എന്താവും? ബാത്തിലാവും. അപ്പം ഇങ്ങനത്തെ ഈ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാവും. വ തശഹ്ഹുദിൻ അവ്വല, അതുപോലെ തന്നെ ഒന്നാമത്തെ അത്തഹിയാത്ത് പോലെ. ഫഅലഹുൽ ഇമാമു വ തറക്കഹുൽ മഅ്മൂമു, അതിനെ ഇമാമു ചെയ്തു, മഅ്മൂമ് അതിനെന്താക്കി? ചെയ്തില്ല, ഉപേക്ഷിച്ചു. അപ്പം ഇമാമ അത്തഹിയാത്തോതി, മഅ്മൂമ് അത്തഹിയാത്ത് ഓതാതെ ഓൻ എണീറ്റ് നിന്നു മൂന്നാമത്തെ റക്അത്തിക്ക് ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ. അവ തറക്കഫുൽ ഇമാമു വ ഫഅലഹുൽ മഅ്മൂമു, അല്ലെ നേരെ മറിച്ച് ഇമാമ് ഓതിയില്ല അത്തഹിയാത്ത് ഓതിയില്ല, വ ഫഅലഹുൽ മഅ്മൂമു, മഅ്മൂമ അത്തഹിയാത്ത് ഇരുന്ന് ഓതും ചെയ്തു. ആമിദൻ ആലിമൻ, ഇതൊക്കെ അറിവുള്ളതായിട്ടും മനഃപൂർവ്വമാണ്. ഇങ്ങനെ ചെയ്താലും ഇവിടെ മുഖാലഫത്ത് കഷ്ടതരമായി. ഒരു തമ്മിൽ എതിര് വളരെ വ്യക്തമായി, ആർക്ക് കണ്ടാലും ആര് കണ്ടാലും മോശമെന്ന് പറയും. ആ രീതിയിലുള്ള മുഖാലഫത്ത് അവിടെ ഉണ്ടായി. ഒരാൾ ഇരുന്ന് അത്തഹിയാത്ത് ഓതാ, ഒരാൾ മൂന്നാമത്തെ റക്അത്തിൽ ഖിയാമിലുവാ, രണ്ടാളും തമ്മിൽ തുടർച്ചക്കാരാണ് അത്രേ. അവർ ഈ നിലയ്ക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായതാണ്. അപ്പോൾ ഇങ്ങനെ വന്നാലും നിസ്കാരം ബാത്തിലായി. വഇൻ ലഹിഖഹു അലൽ ഖുർബി, ഇവിടെ വേഗം അത്തഹിയാത്ത് ഓതിയിട്ട് അവൻ ഇമാമിനോട് ചേർന്നാലും ശരി, അത്തഹിയാത്ത് ഇമാമു ഓതാതെ എണീറ്റോടുത്ത് വേഗം അവൻ അത്തഹിയാത്ത് എന്തായി? മഅ്മൂമ് വേഗം ഓതിയിട്ട് വേഗം ഇമാമിനോട് വേഗം ചേർന്നു, ഇമാമിൻ്റെ ഒപ്പം തന്നെ വേഗം ആ ഖിയാമിലേക്ക് എത്തി. എന്നാലും ശരി, നിസ്കാരം ബാത്തിലാണ്, മുഖാലഫത്ത് ഉണ്ടായി. സുന്നത്തിൽ മുവാഫക്കത്ത് വേണം, ഇവിടെ മുവാഫക്കത്ത് ഉണ്ടായില്ല, എതിരുണ്ടായി. ഹൈസുലം യജ്ലിസ്, എപ്പോഴാണ് ഇങ്ങനെ അത്തഹിയാത്ത് ഇമാമു ഉപേക്ഷിച്ചു, മഅ്മൂമ് ഓതി, അങ്ങനെ വന്ന രണ്ടാമത്തോടുത്ത്, എപ്പോഴാണ് രണ്ടാമത്തോടുത്ത് നിസ്കാരം ബാത്തിലാകുക എന്നുള്ളത്? ഇമാമ് ഇരുന്നിട്ടില്ലെങ്കിൽ, ഹൈസുലം യജ്ലിസ് ഇമാമു ലിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന് വേണ്ടി ഇമാം ഇരുന്നിട്ടില്ലെങ്കിൽ. എന്ന് വെച്ചാൽ ഇമാമ് ആദ്യത്തെ തഹിയാത്ത് ഓതിയിട്ടില്ല, ശരിയാണ്. പക്ഷേ ഓന് ആദ്യത്തെ തഹിയാത്ത് ഓതിയിട്ടില്ലെങ്കിലും രണ്ടാം സുജൂദിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കാതെ പോയാലാണ് നിസ്കാരം ബാത്തിലായി. മഅ്മൂമ് അവിടെ അത്തഹിയാത്ത് ഓതാതിരുന്ന നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞ് ഇമാമ അവിടെ എന്തിനു നിന്നിട്ടില്ല? ഇസ്തിറാഹത്തിൻ്റെ ഇരുത്ത ഇരുന്നിട്ടില്ല. ഇമാമിന് അവിടെ അത്തഹിയാത്ത് ഓതാതെ ഓന് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒന്ന് ഇരുന്നിട്ട് നീച്ചു പോയി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. അങ്ങനെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ നീച്ചു പോയോ? മഅ്മൂമ് എന്തായി? അപ്പൊപ്പം നീച്ചില്ല, ഓൻ അവിടെ നിന്ന് അത്തഹിയാത്ത് ഓതി. ഇന്ന ബാത്തിലാവൂല. ഹൈസുലം യജ്ലിസ്, എപ്പോഴാണ് ഇമാം അത്തഹിയാത്ത് ഓതാതെ മഅ്മൂമ് അത്തഹിയാത്ത് ഓതിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞത്? ഹൈസലം യജ്ലിസ് അൽ ഇമാമു, ഇമാമി ഇരിക്കാത്തപ്പോഴാണ്. ലിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന് വേണ്ടി. അത്തഹിയാത്ത് ഓതിയിട്ടില്ല, പക്ഷേ ഒന്ന് ഇരുന്നിട്ടാ നീച്ചു പോയിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് നീച്ചു പോയാലോ? എന്നാ കുഴപ്പമില്ല. അപ്പം ഇമാമു ഒന്ന് ഇരുന്നിക്കണം, ഇസ്തിറാഹത്തിന് ഇരുത്തിരുന്നിട്ട് പിന്നെ ഓന് മൂന്നാമത്തെ റക്അത്ത് എണീറ്റേക്കാണ്. ആ ഘട്ടത്തിലാണ് ഈ മഅ്മൂമ് എന്തായത്? അവിടെ ഇരുന്ന അത്തഹിയാത്ത് ഓതിയിട്ട് പോയതെന്ന് കുഴപ്പമില്ല. അല്ലെ ഉദൂലിഹി, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തിലാവത്തിൻ്റെ സുജൂദും പറഞ്ഞു, ആദ്യത്തെ അത്തഹിയാത്തൊക്കെ പറഞ്ഞു. ഈ സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം ബാത്തിലാകും. എന്താ കാരണം? ലി ഉദൂലിഹി, മഅ്മൂമ് തെറ്റി. അൻ ഫർദിൽ മുതാബഅത്തി, മുതാബഅത്തിൻ്റെ, മുതാബഅത്ത് എന്ന ഇമാമിൻ്റെ ഒപ്പം പോവുക, ഇമാമിനെ തുടർന്ന് പോവുക എന്ന ഫർളിനെയും തൊട്ട് തെറ്റി. ഇല സുന്നത്തിൻ, സുന്നത്തിലേക്ക് തെറ്റി. അതുകൊണ്ട് ഓനിക്കേതാവും? നിസ്കാരം ബാത്തിലാകും. അമ്മാ ഇദാലം തഫ്ഹുഷിൽ മുഖാലഫത്തു, മുഖാലഫത്ത് മുഫാഹഷത്തായാലാണ്, കഷ്ടതരമായാലാണ് ഇപ്പം ഈ മേലെ പറഞ്ഞ ബാത്തിലാകൽ. ഇനി മുഖാലഫത്ത് കഷ്ടതരമായിട്ടില്ല എങ്കിലോ, ഫീഹ സുനനിൽ, രണ്ടാളും തമ്മിൽ
ഒരാൾ ചെയ്തു ഒരാൾ ചെയ്തില്ല ഇങ്ങനെ വന്നാൽ എതിരാകൽ ഒന്നു പക്ഷേ ആ എതിരാകൽ കഷ്ടതരമാകണില്ല എങ്കിൽ ന ഫലാ യലറുൽ ഇതിയാനു ബിസ്സുന്നത്തി ന മഅമൂമിൻ ആ സുന്നത്ത് കൊണ്ടുവന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവൂല ഫലാ യലറു ബുദ്ധിമുട്ടാക്കൂല അൽ ഇതിയാനു ഇതിയാനു കൊണ്ടുവരൽ എന്തിനെ ബിസ്സുന്നത്തി ആ സുന്നത്തിന് അപ്പോൾ സുന്നത്തിൽ എതിരാകൽ കഷ്ടതരമല്ല എങ്കിൽ ആ സുന്നത്തിനെ കൊണ്ടുവരൽ കൊണ്ട് ആ കൊണ്ടുവരൽ ഉനക്ക് ബുദ്ധിമുട്ട് ചെയ്യൂല നിസ്കാരം ബാത്തിലാകൂല ഉദാഹരണം ഏതുപോലെയൊക്കെ കുനൂത്തിൻ അദ്രക മഅ അൽ ഇതിയാനി ബിഹി അൽ ഇമാമ ഫി സജദതിഹിൽ ഉല ക കുനൂത്തിൻ കുനൂത്ത് പോലെ അദ്രക മഅ അൽ ഇതിയാനി ബിഹി അദ്രക മഅമൂം എത്തിച്ചു മഅ അൽ ഇതിയാനി ബിഹി കുനൂത്ത് കൊണ്ടുവരലോടുകൂടെ അൽ ഇമാമ ഇമാമിനെ ഫി സജദതിഹിൽ ഉല അവൻ്റെ ഒന്നാമത്തെ സുജൂദിൽ തന്നെ അപ്പോൾ ഒന്നാമത്തെ സുജൂദിൽ അപ്പോൾ ഇമാമ് കുനൂത്ത് ഓതിയില്ല മഅമൂം എന്തായി കുനൂത്ത് ഓതി മഅമൂം ചെറിയ കുനൂത്ത് ഓതുക അപ്പോൾ സാധാ ഓതണ കുനൂത്തല്ല കുനൂത്ത് വളരെ ചെറിയ വാചകങ്ങളുണ്ട് കുനൂത്തിൻ്റെ ഭാഗത്തിൽ പറയും അത് ഓതി ഇമാമ് ഓതിയില്ല ഇമാമ് കുനൂത്ത് ഓതാതെ ഇമാമ് സുജൂദിലേക്ക് പോയി മഅമൂമാണെങ്കിലോ കുനൂത്തോതി എന്നിട്ട് മഅമൂമ് ഇമാമിനെ ഒന്നാമത്തെ സുജൂദിൽ തന്നെ എത്തിച്ചു അല്ലെ രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ എത്തിച്ചു ഇങ്ങനെയൊക്കെ വന്നാൽ നിസ്കാരം എന്താവൂല ബാത്തിലാവൂല എന്താ അപ്പോൾ കുനൂത്തിൻ്റെ അവിടെ ഇമാമ് കുനൂത്ത് ഓതാതെ പോയി മഅമൂമ് ഓതി എന്നാലും നിസ്കാരം ബാത്തിലാവൂല അത്തഹിയാത്തിൻ്റെ അവിടെ ഇമാമ അത്തഹിയാത്ത് ഓതാതെ തീരെ ഇരിക്കാതെ നീച്ചു പോയാൽ മഅമൂം അവിടെ അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് ഓതുകയും ചെയ്ത് അവിടെ ബാത്തിലാവും ഇവിടെ ബാത്തിലാവൂല എന്ന് പറയുമ്പോൾ എന്താണ് ഇത് തമ്മിൽ മാറ്റം രണ്ടും പ്രത്യക്ഷത്തിൽ കാഴ്ചക്ക് ഒരുപോലെയാണല്ലോ അതിനുള്ള കാരണം പറയാം അപ്പോൾ കുനൂത്തിൻ്റെ അവിടെ കുനൂത്ത് ഇമാമു ഓതാതെ സുജൂദിലേക്ക് പോയി മഅമൂമ് കുനൂത്ത് ഓതിയിട്ട് ഇമാമിൻ്റെ ഒപ്പം ഒന്നാമത്തെ സുജൂദിലോ അല്ലെങ്കിൽ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ എത്തിച്ചാൽ അങ്ങനെ എതിരായി വന്നാലും അവിടെ നിസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞു അത്തഹിയാത്തിൻ്റെ അവിടെ മേലെന്താ പറഞ്ഞത് ബാത്തിലാവും എന്ന് പറഞ്ഞു ഇമാം ഇരിക്കാത്തോടത്ത് ബാത്തിലാവും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മാറ്റം പറഞ്ഞിട്ടാണ് അവിടെ ബാത്തിലാകുമെന്നും കുനൂത്തിൻ്റെ അവിടെ ബാത്തിലാവൂല എന്നും പറയാൻ കാരണം ഫാറഖ കുനൂത്ത് മാറ്റമായി വിട്ടുപിരിഞ്ഞു അത്തഷഹൂദല്ലാവൂല ഒന്നാമത്തെ അത്തഹിയാത്തിനോട് അത് ഇതും തമ്മിൽ ഫർക്കുണ്ട് മാറ്റമുണ്ട് എന്തുകൊണ്ട് മാറ്റമായി ബി അന്നഹു തീർച്ചയായും കുനൂത്ത് കൊണ്ടുവരുന്ന ആൾ ഫീഹി കുനൂത്ത് ബി അന്നഹു തീർച്ചയായും അത്തഹിയാത്ത് കൊണ്ടുവരുന്നവൻ അത്തഹിയാത്ത് കൊണ്ടുവരുന്നവൻ ഫീഹി അത്തഹിയാത്ത് കൊണ്ടുവരുന്നതിൽ അഹദസ ഖുഊദൻ ലം യഫ്അലുഹുൽ ഇമാമു ഇമാമ് ചെയ്യാത്ത ഒരു ഇരുത്തത്തെ ആര് പുതുതാക്കി ഉണ്ടാക്കി അത്തഹിയാത്ത് ഓതുന്നവൻ അത്തഹിയാത്ത് ഓതുമ്പോൾ പുതുതാക്കി ഉണ്ടാക്കി അപ്പോൾ ഇമാമ് ചെയ്യാത്തൊരു കാര്യം ഒരു ഫിഅല് അവിടെ ആര് കൊണ്ടുവന്നു ഒരു പ്രവൃത്തി കൊണ്ടുവരൽ വന്നു അത്തഹിയാത്തിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞിരിക്കാത്തോടത്താണ് ഇരുന്നോടത്ത് മാത്രമാവും ചെയ്യൂല അപ്പോൾ ഇമാമ് രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പോലും ഇരിക്കാതെ മൂന്നാമത്തെ റക്അത്തിലേക്ക് പോയാൽ നിസ്കാരം ബാത്തിലായി അവിടെ ഇരുന്ന് അത്തഹിയാത്ത് ഓതിയവൻ്റെ കാരണം എന്താ അവിടെ ഓന് ഒരു ഇമാമ് ഇരിക്കാത്ത ഒരു പ്രവൃത്തി അവൻ കൊണ്ടുവന്നു ഇമാമ് ചെയ്യാത്ത പ്രവൃത്തി എന്താ ഖുഊദ് എന്നാ അങ്ങനെയല്ല കുനൂത്തിൻ്റെ അവിടെ കുനൂത്തിൻ്റെ അവിടെയോ അപ്പോൾ അത്തഹിയാത്തിൻ്റെ അവിടെ ഇമാമ് ചെയ്യാത്ത ഒരു ഇരുത്തത്തെ അവൻ പുതുതാക്കി കൊണ്ടുവന്നു അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് മറ്റോടത്തോ കുനൂത്തിൻ്റെ അവിടെയോ വഹാദ കുനൂത്തിനെ കൊണ്ടുവന്ന മഅമൂമ് ഇന്നമാ തൊവ്വല തീർച്ചയായും അവൻ ദീർഘിപ്പിച്ചു മാ കാന ഫീഹിൽ ഇമാമു ഇമാമ് നിലകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ മാ ഒരു ഇത്തിദാലിനെ കാന ഇമാമായിരുന്നു ഫീ കാന ഫീഹിൽ ഇമാമ് അതിൽ ഇമാമായിരുന്നു ഇമാമ് ഏതൊന്നിലോ ആയിരുന്നത് ഇത്തിദാലിലായിരുന്നു ആ ഇത്തിദാലിൽ ഒന്നുകൂടി നീട്ടിയെന്നല്ലേ കുനൂത്ത് ഓതുമ്പോൾ ഇമാം മഅമൂമ് ചെയ്തത് ഇമാമ്
ഏത്തിദാലിൽ ആയിരുന്നു ആ ഏത്തിദാലി എന്നുള്ള കാര്യം അത് ഇവൻ കുനൂത്തോതുമ്പോൾ ഒന്നുകൂടി നീട്ടിയെന്നുള്ളൂ. ഇവൻ ഓൻ ചെയ്യാത്തൊരു പ്രവൃത്തി കൊടുന്നിട്ടില്ല, ഓൻ ചെയ്തൊരു പ്രവൃത്തിയെ നീട്ടിയിട്ടുള്ളൂ, കുറച്ചുകൂടി സമയം വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അത് എന്നിട്ട് ഒന്നാമത്തെ അത്തെ സുജൂതോ അല്ലെങ്കിൽ രണ്ട് സുജുവിൻ്റെ ഇടയിലിരുത്തോ ചെന്ന് ചേരുകയും ചെയ്തു. മറ്റുകൊടുത്ത് അങ്ങനെയല്ല, അത്തഹയ്യാത്ത് ഓതിനോടുത്ത് ഇമാമ് തീരെ ഇരിക്കാതെ നീച്ചു പോയോടുത്ത് അവനൊരു കുഊദിനെ പുതുതായി കൊണ്ടുവന്നു. ഇവിടെ അത് കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഈത്തിദാലി എന്നുള്ളൊരു പ്രവൃത്തി ആര് കൊണ്ടുവന്നതായി? ഇമാമ് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിനെ കുറച്ച് ദീർഘമാക്കി എന്നേ ഉള്ളൂ. അപ്പോൾ ഫലാ ഫഹഷ, അപ്പോൾ ഇതല്ല കഷ്ടതരം, എതിരാളിന് വലിയ മോശമല്ല. ഓൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടില്ല, ഓൻ ചെയ്ത കാര്യത്തെ കുറച്ച് നീട്ടി എന്നല്ലേ ഉള്ളൂ എന്നാ, അതാ മാറ്റം. അപ്പോൾ കുനൂത്തിൻ്റെ അവിടെ നിസ്കാരം ബാത്തിലാവൂല, അത്തഹിയാത്തിൻ്റെ അവിടെ നിസ്കാരം ബാത്തിലാകും. ഇമാമി ഇരിക്കാത്തോടത്ത് ഇരുന്നാൽ പിന്നെ അതും വരൂല, ഇമാമി ഇരുന്നിട്ടാണോ പിന്നെ നീച്ചു പോയത്? അപ്പോൾ ഇവൻ എന്താക്കി, അവിടെ ആ ഇരുത്തു ഒന്നുകൂടി നീട്ടി എന്നല്ലേ വരുള്ളൂ അത്തഹിയാത്ത് ഓതി. അപ്പോൾ കുനൂത്തിൻ്റെ സെയിമായി വന്നു. വക്കത അപ്രകാരം തന്നെയല്ല, എളുറുല്ലിത്തിയാനുബി തഷഹുദുൽ അവ്വലി ഇൻ ജലസൽ ഇമാമുഹു. കുനൂത്ത് കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാവൂല, ഇമാമ് ഒഴിവാക്കി മഅ്മൂമ് കൊണ്ടുവന്നു. എന്നിട്ട് ഇമാമിൻ്റെ ഒന്നാമത്തെ സുജൂദിലോ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ ചെന്ന് ചേരുകയും ചെയ്താൽ ഇന്ന ബാത്തിലാവൂല എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ലായലുറു, ബുദ്ധിമുട്ടാക്കൂല, നിസ്കാരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല. ലിത്തിയാനു കൊണ്ടുവരിൽ ബി തഷഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയാത്തിന്. എപ്പോ ഈ ജലസ ഇമാമുഹു, അവൻ്റെ ഇമാം ഇരുന്നാൽ ലില്ലിസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്ന, അത് നമ്മൾ മേലെ പറഞ്ഞു ഹൈസലം യജ്ലിസ് എന്ന് പറഞ്ഞു. ഇരുന്നാണോ? ഇരുന്നാ എന്നാ പിന്നെ കുഴപ്പമില്ല, കാരണം ഇരുന്ന അവിടെ എന്ത് പറയാം, കുനൂത്തിൻ്റെ അവിടെ പറഞ്ഞ മാതിരി ഏതുദാലിനെ നീട്ടി എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഇരുത്തത്തെ, ഇമാമ് ഇരുന്ന ആ ഇരുത്തത്തെ കുറച്ചുകൂടി നീട്ടി എന്നല്ലേ വരുള്ളൂ. അപ്പോൾ രണ്ടും ഒരേ മാതിരിയാണ്, അപ്പോൾ ബാത്തിലാവൂല. കാരണം അന്നല്ലാഹ ഇന്നമാ ഹുവ ഇഹ്ദാസു ജുലൂസിൻ ലം യഫ്അലുഹുൽ ഇമാമു. ഇമാമ് ഇരുന്നാ ബുദ്ധിമുട്ടില്ല അറിയാൻ കാരണം എന്താ, ലാറ് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം, അന്നല്ലാറ ബുദ്ധിമുട്ടാക്കുന്ന കാര്യം, ഇന്നമാഹുവ അത് ഇഹ്ദാസ് ജുലൂസിന്, ഒരു ജുലൂസിനെ പുതുതാക്കി കൊണ്ടുവരലാണല്ലം യഫ്അലുഹുൽ ഇമാമു, ഇമാമ് അതിനെ ചെയ്തിട്ടില്ല. ഇമാമ് ചെയ്യാത്തൊരു ഇരുത്തത്തെ കൊണ്ടുവരുമ്പോഴായിരുന്നു അത്തഹിയാത്തിൻ്റെ അവിടെ നമുക്ക് ലാറായിരുന്നത്, ഇവിടെ കൊണ്ടുവന്നു. ഇരുന്നാൽ ഇമാമ് കൊണ്ടുവന്നല്ലോ, അപ്പോൾ കുഴപ്പമില്ല, അവൻ പുതുതായി കൊണ്ടുവന്നിട്ടില്ല. വയില്ല, അങ്ങനെയല്ല എങ്കിൽ, ഇമാം ഇരുന്നിട്ടില്ലെങ്കിലും യജുസ്, ഓനക്കത് കൊണ്ടുവരാൻ പാടില്ല, ജായിസല്ല. അബുത്തല സലാത്തുൽ ആലിമിൽ ആമിദി മാലം എൻവി മുഫാറക്കത്തുഹു. ഇപ്പൊ ഈ പറഞ്ഞോടത്തൊക്കെ നിസ്കാരം എന്താവും? മേലെ മുഫാഹിഷ് കഷ്ടതരമായ എതിർ വന്നോടത്ത് നിസ്കാരം ബാത്തിലാക്കും. അങ്ങനെ കൊണ്ടുവരൽ നിസ്കാരത്തെ ബാത്തിലാക്കും. വബുത്തല സലാത്തുൽ ആലിമി അൽ ആമിദി, കരുതി കൂട്ടി മനഃപൂർവ്വമായി അത് തെറ്റാണെന്ന അറിവുള്ളവൻ്റെ നിസ്കാരത്തെ ഇങ്ങനെ എതിരാവൽ ബാത്തിലാക്കുന്നു. എപ്പോ? മാലം എൻവി മുഫാറക്കത്തഹു, ആ ഇമാമിനോട് വിട്ടുപിരിയലിനെ കരുതിയിട്ടില്ലെങ്കിൽ, മേലെ നമ്മൾ ഇമാമുമായി മുഫാഹഷത്ത് വന്നാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ നിലക്ക് അത്തഹിയാത്ത് ഇമാം ഇരിക്കാതെ, തീരെ ഇമാം ഇരിക്കാതെ തന്നെ മഅ്മൂം അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നാൽ എന്താ പറഞ്ഞു, നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പ്രവൃത്തി കൊണ്ടുവരൽ, അങ്ങനെ എതിരാകൽ നിസ്കാരത്തെ മനഃപൂർവ്വം ചെയ്യുന്ന ആളുടെ കരുതി കൂട്ടി ഇങ്ങനെ എതിരാകാൻ പറ്റൂല എന്ന് അറിയുകയും ചെയ്യും, അത് മനഃപൂർവ്വം ചെയ്യുകയും ചെയ്തവൻ നിസ്കാരത്തെ ബാത്തിലാക്കും. ഇപ്പോൾ മാലം എൻവി മുഫാറക്കത്തുഹു, ഇമാമിനോട് വിട്ടുപിരിയാന്ന് കരുതിയോ എന്നാ ബാത്തിലാക്കുകയും ചെയ്യൂല. അപ്പം ഈ ബാത്തിലാകും എന്ന് പറഞ്ഞുകൊടുത്ത് മുഫാറക്കത്തിന് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലാണ്. മനസ്സിലെന്ത് കരുതുക, ഇമാമ അങ്ങോട്ട് പുകലോട് പോണ മുമ്പായിട്ട് ഇമാ ഒന്ന അത്തഹിയാത്തിരിക്കുമ്പോൾ ഞാൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതുക, നിസ്കാരം ബാത്തിലാവൂല. അത് കരുതാത്ത കാലത്തോളം ഈ മുഫാഹഷത്ത് വന്ന കഷ്ടതരമായ എതിര് വന്ന ഈ പ്രവർത്തനങ്ങളിൽ നിസ്കാരം ബാത്തിലാകും. വഹുവ, ഈ മുഫാറക്കത്താണെങ്കിൽ ഫിറാഖുംബി ഉസ്രിൻ ഫയകൂനു ഔല. അത്തഹിയാത്ത് ഇമാമ് ഓതാതെ ഇമാമ് എണീറ്റ് പോവുകയാണ് തീരിരുന്നിട്ടെന്നല്ല, അങ്ങനെ വന്നാൽ അവിടെ
മുഫാറക്കത്തിന് നിയ്യത്ത് വെച്ചിട്ടാണ് ഓൻ അവിടെ ഇരുന്നത് എങ്കിൽ നിസ്കാരം ബാത്തിലാവൂല. ഇങ്ങനെ മുഫാറക്കത്തിന് നിയ്യത്ത് വെച്ച് ഓൻ അവിടെ വിട്ടുപിരിയൽ, ആ നിയ്യത്ത് വെച്ച് വിട്ടുപിരിയൽ ഫിറാഖുൻ ബിഉസ്രിൻ, ഇങ്ങനെ വരുന്നോടത്ത് കാരണം കൊണ്ട് വിട്ടുപിരിയലാണ്. എന്താ കാരണം? ഓനക്ക് ഒരു സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇമാമ സുന്നത്തെടുക്കാത്ത ആളായി, അവൻ സുന്നത്തിന് വേണ്ടി വിട്ടുപിരിഞ്ഞു. അപ്പൊ അത് ഉസുർ കൊണ്ടുള്ള വിട്ടുപിരിയല. ഫയക്കൂനു അവുല, അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇമാം അത്തഹിയാത്ത് ഓതാതെ ഇമാം എണീറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? തീരെ ഇരുന്നിട്ടില്ല എന്ന് നമ്മളവിടെ വിട്ടുപിരിഞ്ഞ് ഇമാമനുമായി വിട്ടുപിരിയുന്ന നിയ്യത്ത് വേം വെക്കുക, എന്നിട്ട് എന്താകുക? അവിടെ നിന്ന് അത്തഹിയാത്ത് അതാവും ഏറ്റവും നല്ലത്. അവിടെ എന്താവില്ല, ഉസുർ കൊണ്ടുള്ള ഫിറാക്കുമാണ്. അപ്പം ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടില്ല. ഓന് ഇവിടെ വിട്ടുപിരിഞ്ഞാൽ ഉസുർ കൊണ്ടുള്ള വിട്ടുപിരിയല്ല, എന്നാൽ പിന്നെ ബാക്കിയുള്ള രണ്ട് റക്അത്തിൽ അവനക്ക് ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടില്ല. കാരണം അവൻ ഉസുർ കൊണ്ട് വിട്ടുപിരിഞ്ഞതാണ്. ഇമാമ സുന്നത്തെടുക്കാതെ പോകുന്ന ആളായപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഓൻ വിട്ടുപിരിഞ്ഞതല്ലേ. അതുകൊണ്ട് എന്താവില്ല, ഇനി ബാക്കിയുള്ള നിസ്കാരത്തിനും ജമാഅത്തിൻ്റെ കൂലി കിട്ടുന്നു. അപ്പം അങ്ങനെ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി മുഫാറക്കത്തിന് നിയ്യത്ത് വെച്ചിട്ട് ഓനെന്താകണം, മുഫാറക്കത്തിന് നിയ്യത്ത് പറയരുത്, മനസ്സിൽ കരുതണം ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതുക. അങ്ങനെ വിട്ടുപിരില്ല ഏറ്റവും നല്ലത്. വൈദാലം യഫ്റഇൽ മഅ്മൂമു മിൻഹു മാ ഫറാഇൽ ഇമാമി ജാദലഹു തഖല്ലുഫു ലിഇത്മാമിഹി ബൽ നുദിബ. ഇനി വൈദാലം യഫ്റഇൽ മഅ്മൂമു, മഅ്മൂമു വിരമിച്ചില്ല എങ്കിൽ മിൻഹു, അത്തഹിയാത്തിൽ നിന്ന് ആദ്യത്തെ അത്തഹിയാത്ത് ഓതാണ്, മഅ്മൂമ് അത്തഹിയാത്ത് കഴിഞ്ഞിട്ടില്ല, ഓൻ അത്തഹിയാത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. മാ ഫറാഇൽ ഇമാമി, ഇമാമാണെങ്കിലോ അത്തഹിയാത്ത് കഴിഞ്ഞ് ഇമാമ് മൂന്നാമത്തെ റക്അത്തേക്ക് എണീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന ജാസ ലഹു തഖല്ലുഫു എന്ന് ഇമാമിൻ്റെ ഒപ്പവ് എണീറ്റ് പോണോ? വേണ്ട. ജാസ ലഹു തഖല്ലുഫു ലി ഇത്മാമിഹി, ഈ അത്തഹിയാത്തിനെ പൂർത്തിയാക്കാൻ വേണ്ടി ഓനിക്ക് അവിടെ പിന്തൽ ജായിസാണെന്ന് മാത്രമല്ല, ബൽ നുദിബ എന്നല്ലാതെ സുന്നത്തുമാണ്. എപ്പോ? ഇൻ അലിമ. അപ്പോൻ അത്തഹിയാത്ത് പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് അത്തഹിയാത്ത് ഓതൽ ഇമാമ എണീറ്റ് പോയിക്കോട്ടെ, ഓനും അവിടെ ഇരുന്ന് അത്തഹിയാത്ത് ഫുള്ള് ഓതണം. എപ്പോ? ഇൻ അലിമ, അവൻ അറിഞ്ഞു. അന്നഹു യുദ്രിക്കുൽ ഫാത്തിഹത്ത ബി കമാലിഹ ഖബ്ല റുകുഇൽ ഇമാമി, ഇമാമിൻ്റെ റുകുഇൻ്റെ മുമ്പ് തന്നെ ഫാത്തിഹ ഫുള്ളും ഓനക്ക് ഈ അത്തഹിയാത്ത് കഴിഞ്ഞ് നീച്ചു പോയാൽ തന്നെ ഓനക്ക് ഓതാൻ സാധിക്കും എന്ന് കണ്ട ഓൻ എന്താ വേണ്ടത്? സുന്നത്താണ്. അവിടെ വിട്ടുപിരിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കൽ സുന്നത്താണ്. അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഓൻ ഇമാമിൻ്റെ ഒപ്പം പോകാതിരിക്കൽ സുന്നത്ത. എപ്പോഴാണ് നുദിബ? എപ്പോഴാ സുന്നത്ത്? ഇൻ അലിമ, അവൻ അറിഞ്ഞു. അന്നഹു യദ്രിക്കുൽ ഫാത്തിഹത്ത, ഫാത്തിഹയെ അവൻ എത്തിക്കും. ഫാത്തിഹ ഫുള്ളു ഓനും ബി കമാലിഹ, ഫാത്തിഹ ഫുള്ളുമായി ഫാത്തിഹയെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി അഥവാ ഫാത്തിഹ മുഴുവനും അവൻ എത്തിക്കും, ഓതാൻ സമയം കിട്ടും. കബല റുകുഇൽ ഇമാമി, ഇമാമിൻ്റെ റുകുഇൻ്റെ മുമ്പ്. അങ്ങനെ ഓനക്ക് ധാരണ ഉണ്ടെങ്കിൽ ഓനക്ക് എന്താകാം? അവിടെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ഇരിക്കൽ സുന്നത്താണ്. ഇനി ല തഖല്ലുഫുൽ ഇത്മാമി സൂറത്തിൻ, അപ്പോൾ അത്തഹിയാത്ത് പൂർത്തിയാക്കാൻ ഈ സ്ഥിതിയിൽ ആണെങ്കിൽ എനിക്ക് അത് അവിടെ ഇരുന്ന് ഓതൽ സുന്നത്ത. എന്ത് സുന്നത്തില്ല? ല തഖല്ലുഫു ലി ഇത്മാമി സൂറത്തിൻ, സൂറത്ത് ഓതി കഴിഞ്ഞിട്ടില്ല. ഇമാമാണെങ്കിൽ സൂറത്ത് ഓതി കഴിഞ്ഞ് ഇമാമ് പോയി, അപ്പോൾ സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പിന്തൽ സുന്നത്തില്ല. ബൽ യുക്രഹു, ആ പിന്തൽ ഏതാണ്? കറാഹത്ത. എപ്പോ? യദാലം യൽഹഖുൽ ഇമാമ ഫി റുകുഇ, റുകുഇൽ ഇമാമിനോട് അവൻ ചേർന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ മഅ്മൂമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതുകയാണ്, സിദിയ നിസ്കാരാണ്. ഇമാമാണെങ്കിലോ ഓൻ്റെ സൂറത്ത് കഴിഞ്ഞ് ഓൻ റുകുഇക്ക് പോയി, ഇവനാണെങ്കിൽ സൂറത്ത് കഴിഞ്ഞിട്ടില്ല. ഇവൻ സൂറത്ത് ഓതാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് പിന്ത ഓതാൻ വേണ്ടി അവിടെ ഇമാമിൻ്റെ ഒപ്പം റുകുഇക്ക് പോകാതിരിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. എപ്പോ? ഇമാമിൻ്റെ ഒപ്പം റുകുഇൽ അവൻ ചേർന്നിട്ടില്ലെങ്കിൽ. ഓനൊക്കെ ചേരാൻ പറ്റുമോ? ഇത് ഓനക്ക് ഇതൊക്കെ ഓതിയിട്ട് തന്നെ എന്താവും? ഇമാമിൻ്റെ ഒപ്പം റുകുഇൽ എത്താൻ പറ്റുമോ എന്ന കറാഹത്തുമില്ല. അസ്സലാമു അലൈക്കും. صلى الله على محمد صلى الله